നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ എല്ലായിടത്തും ചർച്ചാ വിഷയം. സി പി എമ്മിൻ്റെ വോട്ട് എവിടെ പോയി എന്ന തരത്തിലാണ് മിക്ക ചാനലിലും ചോദിക്കുന്നത്. അതേപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന് ബി ജെ പിക്കാർ പറയുന്നത് അവർക്ക് കുറേ കാലമായിട്ട് അവിടെ അടിസ്ഥാനപരമായിട്ട് അവർക്കുള്ള വോട്ട് 6000 മുകളിലാണ്, അത് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ അവർ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ 11000 വോട്ടുണ്ടായിരുന്നു, അത് 5000 വോട്ടിൻ്റെ കുറവ് വന്നിരിക്കുന്നു എന്നവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സി പി എമ്മിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജയിക്ക് തന്നെ നേടിയ 52000 മുകളിലുള്ള ആ വോട്ട് ഇത്തവണ കിട്ടിയില്ല. അത് 40000 മുകളിൽ മാത്രമാണ് കിട്ടിയത്. ഏതാണ്ട് 11000 മുകളിൽ വോട്ടിൻ്റെ കുറവ് അവിടെ വന്നിരിക്കുന്നു. അപ്പം ആ വോട്ട് എവിടെ പോയി എന്ന തരത്തിലാണ് ശരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചാനലെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുമെന്ന് നോക്കുന്നു. പക്ഷേ ഇവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കൊണ്ടാണോ എന്നറിഞ്ഞില്ല. കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയെപ്പറ്റി ആരും മിണ്ടുന്നില്ല. കേരള കോൺഗ്രസും കൂടെ ചേർന്നിട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങനെയാണ് ജയിക്കിനവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 5000 കുറയ്ക്കാൻ സാധിച്ചത്. കേരള കോൺഗ്രസിൻ്റെ വോട്ടും ആ സമയത്ത് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു. ഇപ്പോൾ ആ കേരള കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു, ആരും ചോദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ആയിരിക്കും LDFനായിട്ട് പണി കൊടുത്തത്. കാരണം ഇത് പറയാൻ കാര്യം, സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് കേഡർ വോട്ടുകളാണ്. അതവർ ഏതവസ്ഥയിലും അവർക്ക് തന്നെ ചെയ്യും. വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സി പി എം അനുഭാവികളായിട്ടുള്ള ആൾക്കാർ മാത്രമൊക്കെ മാർച്ച് ചെയ്യത്തുള്ളൂ. സി പി എം പ്രവർത്തകരായിരിക്കുന്നവർ, അതിൻ്റെ ക്യാപ്സൂളിൽ വീഴുകയും ജീവിക്കുന്നവർ, അവർ ഏത് മോശം അവസ്ഥയിലും അവർക്ക് തന്നെ ചെയ്തേക്കും. അല്ലെങ്കിൽ അത്രയേറെ ജീവിതത്തിൽ ദുരിതവും പ്രതിസന്ധിയൊക്കെ വന്നെങ്കിൽ മാത്രമേ അവർ മറിച്ച് ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്ന സത്യമാണ്, അവരുടെ അടിസ്ഥാന വോട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ചാണ്ടി ഉമ്മന് കിട്ടിയ ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് പിന്നിൽ എന്താണ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പണി കൊടുത്തത് കേരള കോൺഗ്രസ് ആയിരിക്കും. സമീപത്ത് തന്നെയുള്ള മണ്ഡലമാണല്ലോ പാല. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയാവുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു പാല. കെ മാണിക്കുള്ള സമയത്ത് ഇത് ഇവിടെങ്ങളിലെല്ലാം സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയായിരുന്നു. ഇപ്പോൾ അത്രയില്ല. എന്നിരുന്നാലും ഒരു 10000 വോട്ട് ഉള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും ഈ പുതുപ്പള്ളി എന്ന സ്ഥലം. അവിടെ കേരള കോൺഗ്രസിൻ്റെ കുറഞ്ഞത് 10000 വോട്ടെങ്കിലും ഉള്ള സ്ഥലം തന്നെയായിരിക്കണം. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇത്രയേറെ, അതായത് 53 ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നിട്ട് ആ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടാക്കിയ ബന്ധങ്ങളും ഓരോരുത്തരുമായിട്ടുള്ള ആത്മബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പോലും നേടാൻ കഴിയാത്ത ഈ ഭൂരിപക്ഷത്തിലേക്ക് മകൻ എങ്ങനെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സംശയിക്കുമ്പോൾ അതിലുള്ള ഒരു ഉത്തരം കൂടിയാണിത്. ഇക്കാലം അത്രയും ഇവരുടെ കൂടെ നിന്നിട്ട് കുറച്ച് കാലമായല്ലോ അവർ ഇടതുപക്ഷത്തേക്ക് വന്നിട്ട്, പക്ഷേ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയാൽ കൊള്ളാം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കളോ ചാനലിൽ വന്നിരുന്ന ചർച്ചയിലൊന്നും ഈ കേരള കോൺഗ്രസിൻ്റെ പേരവർ ഒരിടത്തും പറഞ്ഞു കേൾക്കുന്നില്ല. പരസ്പരം പഴി ചാരുകയാണ്. ബി ജെ പി വോട്ട് മറിച്ച് വിറ്റു, സി പി എമ്മിൻ്റെ വോട്ടാണ് പോയത്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബി ജെ പി പഴിയേക്കുന്ന, ബി ജെ പിക്ക് വോട്ട് പറഞ്ഞാൽ പറയും അത് മറിച്ച് വിൽക്കുന്നതാണെന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ മാറ്റി ചെയ്യുന്ന അണികൾ ഏതെങ്കിലും പാർട്ടിക്കുണ്ടെങ്കിൽ അത് സി പി എമ്മിന് മാത്രമേ അങ്ങനെയുള്ള അണികൾ കാണാൻ സാധ്യതയുള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള നേതാക്കൾ പറഞ്ഞാൽ മാറി വോട്ട് ചെയ്യുന്നവരൊന്നുമല്ല മറ്റുള്ള പാർട്ടിയുടെ അണികൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമ്മുടെ ചാനലുകളും മറ്റും നമ്മുടെ നേതാക്കളും ഒക്കെ ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു ദേശീയ തലം കൂടെയുണ്ട്. ഒന്നോർത്ത് നോക്കുക, കേരളത്തിൽ നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. അതെന്താണ്? ലോക്സഭയിൽ കോൺഗ്രസിനെ അഥവാ UDFന് നല്ല രീതിയിൽ സീറ്റ് കൊടുത്ത് അവരെ ജയിപ്പിച്ച് വിടുന്നു. 2 ഇടതുപക്ഷത്തിനെ നിയമസഭയിലേക്കും വിടുന്നു. ലോക്സഭയിലേക്ക് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ MLAമാരുള്ളത് കേരളത്തിൽ നിന്നാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ അവസ്ഥ എന്താണ് എന്ന് നോക്കുക. അവർക്ക് ദേശീയ നേതാക്കളായി അവതരിപ്പിക്കാനാകെയുള്ളത് ഒരു രാഹുൽ ഗാന്ധിയും ഒരു കമൽനാഥും മാത്രമാണ് ഇപ്പോൾ നിലവിൽ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാശ്മീരിൽ നിന്നുള്ള ഗുലാം നബി ആസാദ് പോലും ഏറ്റവും ഒടുവിൽ വിട്ടുപോയി. അതുപോലെ തന്നെ അവരുടെ പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കളും ഓരോ കാലഘട്ടത്തിലും കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയോ മറ്റു പാർട്ടിയിലേക്കോ പോവുകയോ ചേക്കേറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്താണ് അവസ്ഥ? ഒരു രാഹുൽ ഗാന്ധിയാണ് വടക്കൻ എന്ന് പറയാൻ അവർക്ക് കാണിക്കാനുള്ള ഒരു രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ തട്ടകം
ഒരു കാലം ഈ അടുത്ത ഇടവരെ അത് ഉത്തർപ്രദേശായിരുന്നു, രാഹുൽ ഗാന്ധി ആവട്ടെ സോണിയാഗാന്ധി ആവട്ടെ. പിന്നീടുള്ളത് ഒരു കമൽനാഥാണ് രാജസ്ഥാനിൽ നിന്നുള്ള. പിന്നെ അവിടെ സച്ചിൻ പൈലറ്റ് ഉണ്ടെങ്കിലും സച്ചിൻ പൈലറ്റും ഈ കമൽനാഥും തമ്മിൽ ഭയങ്കര അടിയാണ്. അവർക്ക് അവിടെ മറ്റ് വടക്കൻ നേതാവെന്ന് പറയാൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഉണ്ടായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ ബി ജെ പിയിലാണ് ഇരിക്കുന്നത്. ഇനി നോക്കുക ആരാണ് ഇവരുടെ ദേശീയ നേതാവായിട്ട് ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ആൾക്കാർ. ഒന്ന് കെ സി വേണുഗോപാൽ, ഒന്ന് ഡി കെ ശിവകുമാർ, ഒന്ന് സിദ്ധരാമയ്യ, പിന്നെ ഇവിടെയുള്ള രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇതുപോലുള്ള ടീമുകളാണ്. ഇനിയാണ് ചിന്തിക്കേണ്ടത് ഈ ദക്ഷിണേന്ത്യയിലുള്ള ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്ന, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന, ഇവർക്ക് കീഴിൽ അണിനിരക്കുന്ന ഏതെങ്കിലും വടക്കേ ഇന്ത്യയിലെ അണികളോ ജനങ്ങളോ കാണും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പറഞ്ഞാൽ കേൾക്കുമോ അവർ? ഇവർക്ക് പിന്നിൽ അണിനിരക്കാൻ അവർ തയ്യാറാകുമോ? ഇല്ല എന്നാണ് ഉത്തരം. രാഷ്ട്രീയ കാരണം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെക്കും വടക്കും എന്ന വ്യത്യാസം ഇവിടെ കുറേ കാലമായിട്ടുണ്ട്, ദക്ഷിണേന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ. ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതാണ്. അവർക്ക് വടക്കേ ഇന്ത്യയിൽ നയിക്കാൻ, ആ പാർട്ടിയെ നയിക്കാൻ വടക്കേ ഇന്ത്യക്കാരായിട്ടുള്ള നേതാക്കൾ ഇല്ല എന്നാണ് ഉത്തരം. ഇനി ഉള്ള രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താണ്? രാഹുൽ ഗാന്ധി എം പി ആയിരിക്കുന്നത് ഇനി ദക്ഷിണേന്ത്യയിൽ വന്നിട്ടാണ്, വയനാട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുഖ്യമായിട്ടുള്ള അണികൾ വയനാട്ടിലുള്ളവരാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലും ഒരു വടക്കേ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളതെല്ലാം തെക്കാണ്. അപ്പോൾ ഇവരെ തെക്കിലേക്ക് ഒതുക്കിയത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു തന്ത്രം തന്നെയായിരിക്കണം. ബി ജെ പിക്ക് 28 സംസ്ഥാനങ്ങളും ഭരണം പിടിക്കണമെന്നോ ഭരിക്കണമെന്നോ ഒന്നും അവരുടെ ലക്ഷ്യമേ അല്ല. അവർക്ക് എത്ര പതിറ്റാണ്ടുകളോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണത്തിലിരിക്കാൻ പറ്റുന്നു, ഇന്ത്യയുടെ പഴയ ഗരിമയും അല്ലെങ്കിൽ ആ സംസ്കാരവും എല്ലാം തിരിച്ചു വത്ത് വരണമെന്നും, അങ്ങനെയുള്ള ഹിന്ദുത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ഉള്ളൂ അവർക്ക്. അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനവും എല്ലാം അതിനെ കേന്ദ്രീകരിച്ചാണ്. അല്ലാതെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളോ അതുപോലുള്ള ചെറിയ സംസ്ഥാനങ്ങളോ ഒക്കെ പിടിക്കുക എന്നത് ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ ചിന്തിക്കാവുന്ന കാര്യമായിരിക്കും. 28 സംസ്ഥാനങ്ങളും ഭരിക്കുക എന്നത് അവരുടെ അജണ്ടയില്ലാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എല്ലാ കാലവും ഭരിക്കാൻ പറ്റിയ നല്ലൊരു തന്ത്രമാണ് ഇത്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു തുരുത്തിലേക്ക് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് ലോക്സഭയിൽ ജയിക്കുന്നു, ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു. നിയമസഭയിൽ എന്ന അതേ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജയിക്കുന്നു. എന്നാൽ തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ തീവ്രത, അല്ലെങ്കിൽ അവരുടെ ഭയാനകമായിട്ടുള്ള മുഖം ഓരോ ദിവസവും ജനങ്ങൾ അറിയുകയും ചെയ്യുന്നു. കുറേ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറച്ചു വെച്ചിരിക്കുന്ന, ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ക്രെഡിറ്റ് എടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് തന്നെ ഗത്യന്തരമില്ലാതെ പുറത്ത് പറയേണ്ടി വന്നിരിക്കുന്നു. അതായത് നെല്ലിൻ്റെ വില കൊടുക്കുന്നത്, അതിൻ്റെ വിഹിതം കൂടുതൽ വരുന്നത് കേന്ദ്രമാണ് എന്ന് അവർക്ക് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ പണം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ. അതേപോലെ തന്നെ സ്കൂളിലെ ഉച്ചഭക്ഷണം, അതിൻ്റെ വിഹിതം തരേണ്ടതും കേന്ദ്രമാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ റേഷൻ്റെ കാര്യം, അതും അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. പിന്നീട് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം, അതും കേന്ദ്രമാണ് തരുന്നത് എന്നവർക്ക് പറയേണ്ടി വരുന്നു. ഇക്കാര്യങ്ങളെല്ലാം മുൻകാലങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അവരുടെ അണികളോടും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളാണ് തരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കതെല്ലാം മാറ്റി പറയേണ്ടി വരുന്നു. കുറേ ആൾക്കാർക്കെങ്കിലും, അവരെ വിശ്വസിച്ചിരുന്ന കുറേ ആൾക്കാർക്കെങ്കിലും അവരുടെ വായിൽ നിന്ന് ഈ സത്യം കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നു. അതിനൊപ്പം തന്നെ ഈ പാർട്ടി തുടർഭരണത്തിലിരുന്നുകൊണ്ട് കാണിക്കുന്ന അഴിമതികൾ, കൊള്ളരുതായ്മകൾ, ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകം തന്നെ പല സംസ്ഥാനങ്ങളിലും വലിയ കൊലക്കൊമ്പന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട് ബി ജെ പി എന്ന പാർട്ടി. അവർക്കത് വളരെ നിസ്സാരമായിട്ട് പറ്റുകയും ചെയ്യും. എന്നിട്ടും പിണറായിയെ പല കേസുകളുണ്ടായിട്ടും ഇങ്ങനെ വിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം പോലും ഒരുപക്ഷെ ഇതാവാം. നിലവിലെ എൽ ഡി എഫ് സർക്കാരിനെ മറിച്ചിട്ടാൽ അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോകുന്നത് ഒരുപക്ഷെ യു ഡി എഫിനും കോൺഗ്രസിനും ആവും. അത് പാടില്ല. ഭരണത്തിൽ നിന്നകന്നു നിന്നുകൊണ്ട് യു ഡി എഫിനെയും തുടർഭരണം കൊടുത്തുകൊണ്ട് എൽ ഡി എഫിനെയും തകർക്കുക എന്ന് തന്നെയായിരിക്കണം കേന്ദ്ര ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പോകുന്നത്. പിന്നെ കഴിഞ്ഞ ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന്, ദേശീയ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇവിടുന്ന് എത്ര എം പിമാർ ജയിച്ചു പോകുന്നു എന്നത് കേന്ദ്രം ഭരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്ന് 2014 2019 ബി ജെ പിയും നരേന്ദ്രമോദിയും കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കൂടി നമ്മൾ ഈ നാടകം, അതായത് കേരളത്തിൽ അരങ്ങേറുന്ന ഈ നാടകം കാണേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ബി ജെ പിക്ക് കേരളത്തിൽ കുറച്ചുകൂടി വളർച്ചയും കാലുറച്ചു എന്ന് തോന്നുന്ന ഒരു സമയത്ത് മാത്രമായിരിക്കാം രണ്ട് മുന്നണികളെയും ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ തീർക്കാൻ പോകുന്നത്. കാരണം അവർ അടിസ്ഥാനപരമായി അവർക്ക് എന്താണോ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് അതവർ സാധിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ വടക്കേ ഇന്ത്യയിലും
ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറയുന്ന ഇടങ്ങളിലൊന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. പേരിന് രാജസ്ഥാനിലെ ഭരണം ഇപ്പോഴുണ്ടെങ്കിലും അടുത്ത തവണ അത് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം അവർക്ക് പറയാൻ അവിടങ്ങളിൽ നേതാവില്ല. രാഹുൽ ഗാന്ധി എന്ന ഒരു വ്യക്തിക്ക് എത്ര ഇടങ്ങളിൽ ഓടി നടക്കാൻ പറ്റും എന്നതാണ് ചോദ്യം. പിന്നെ ഉള്ളത് ദക്ഷിണേന്ത്യയിലെ കുറച്ച് നേതാക്കളാണ്. അവർക്ക് വടക്കേ ഇന്ത്യയിൽ ഈ സ്വീകാര്യത കിട്ടുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പി അല്ല ഏത് പാർട്ടിക്കാണെങ്കിലും ശരി, ഉത്തർപ്രദേശ് പിടിക്കാതെ, രാജസ്ഥാൻ പിടിക്കാതെ, മധ്യപ്രദേശ് പിടിക്കാതെ, ഗുജറാത്ത് പിടിക്കാതെ, മഹാരാഷ്ട്ര പിടിക്കാതെ, ഈ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം പിടിക്കുക അല്ലെങ്കിൽ ലോക്സഭ സീറ്റുകൾ നേടാതെ ഇന്ത്യ ഭരിക്കാം എന്നത് സ്വപ്നം മാത്രമാണ്. നിലവിൽ ഇതൊക്കെ ഇതിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പിയുടെ കയ്യിലാണ്. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും അവർ ഭാവിയിലും ഉദ്ദേശിക്കുന്ന കാര്യം. അതിനായി ഈ ഏതൊരു നല്ല കാര്യത്തിനും ഇടങ്കോലിടുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന ഈ പ്രസ്ഥാനത്തെയും കോൺഗ്രസിനെയും രണ്ടിനെയും കൂടെ ഒരു മൂലയ്ക്ക്, അതായത് കേരളമാവുന്ന ഈ തുരുത്തിക്കൊണ്ട് കെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. പി ആർ എസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം.